നമസ്കാരം. സാൻവി സ്വിം ക്ലബിൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻവിയുടെ സ്വിമ്മിംഗ് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോ. സാൻവിക്ക് പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, പരമാവധി ആളുകളെ നീന്തൽ പഠിപ്പിക്കുക. രണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നും നീന്തൽ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുക. ഈ ലക്ഷ്യങ്ങളെ മുൻനിർത്തി എക്സ്പെർട്ടായ ട്രെയിനേഴ്സിൻ്റെ ഗൈഡൻസോടെ ഡിസൈൻ ചെയ്തതാണ് നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം. സ്റ്റേറ്റ് നാഷണൽ ലെവൽ മത്സരങ്ങളിൽ പങ്കെടുത്ത നീന്തൽ ചാമ്പ്യന്മാരാണ് നമ്മുടെ ട്രെയിനേഴ്സ്. ഇനി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം കാണാം. കോഴ്സിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ബേസിക് ട്രെയിനിങ്. ഇതിൽ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, വെള്ളത്തിനോടുള്ള പേടി മാറ്റുക. രണ്ട്, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള പരിശീലനം. മൂന്ന്, ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്. ഇതോടൊപ്പം തന്നെ വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നു. 5 വയസ്സുമേളിലുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബേസിക് സ്വിമ്മിംഗ് സ്കിൽസ്. അടുത്തത് ഇൻ്റർമീഡിയറ്റ് ട്രെയിനിങ് ആണ്. ഈ ലെവലിൽ നമ്മൾ പഠിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സ്കില്ലുകളാണ്. ഒന്ന്, ഡൈവിംഗ്. രണ്ട്, ബാക്ക് സ്ട്രോക്ക്. മൂന്ന്, ബ്രസ്റ്റ് സ്ട്രോക്ക്. ഒന്നാമത്തെ ബേസിക് ലെവൽ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് വെള്ളത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടമായ ഇൻ്റർമീഡിയറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് വെള്ളവുമായി എങ്ങനെ സൗഹൃദം സ്ഥാപിക്കാം എന്നതാണ്. ഈയൊരു ലെവലിൽ തന്നെയാണ് നമ്മൾ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ, വാട്ടർ പോളോ കോമ്പറ്റീഷൻ എന്നീ മത്സരങ്ങളിലേക്ക് താല്പര്യവും കഴിവുമുള്ള കുട്ടികളെ കണ്ടെത്തുന്നത്. ഇനി അഡ്വാൻസ് കോഴ്സാണ്. അഡ്വാൻസ് കോഴ്സിലേക്ക് കടക്കുന്നതോടെ ട്രെയിനിങ്ങിൻ്റെ നേച്ചർ മാറുന്നു. ഇനിയുള്ളത് കുട്ടികളെ മത്സരത്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. രണ്ട് സ്കില്ലുകളാണ് ഈ ഘട്ടത്തിൽ പഠിപ്പിക്കുക. ഒന്ന്, ബട്ടർഫ്ലൈ സ്ട്രോക്ക്. രണ്ട്, എൻഡ്യൂറൻസ്. വെള്ളവുമായി കൂട്ടുകൂടി കഴിഞ്ഞാൽ വെള്ളവും നമ്മളും ഒന്നു തന്നെയാണെന്ന സെൽഫ് കോൺഫിഡൻസിലേക്ക് കുട്ടികളെ നമ്മൾ കൈപിടിച്ചു ഉയർത്തുന്നു. അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലെവലാണ് കോമ്പറ്റീഷൻ ലെവൽ ട്രെയിനിങ്. ഇതിൽ എല്ലാ തരത്തിലുള്ള സ്ട്രോക്കുകളുടെയും എക്സ്റ്റെൻസീവായിട്ടുള്ള ഡ്രില്ലുകളാണ് ചെയ്യിക്കുന്നത്. ബ്രീത്ത് കൺട്രോൾ എക്സസൈസുകൾ, സ്പീഡിംഗ് എക്സസൈസുകൾ, എൻഡ്യൂറൻസ് എക്സസൈസുകൾ എന്നിവയാണ് പ്രധാനമായും നാലാമത്തെ ഫേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കേവലം മത്സരങ്ങളിലേക്ക് വേണ്ടി മാത്രം കുട്ടികളെ തയ്യാറാക്കുകയല്ല, ഈ നാല് ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന കുട്ടികളിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ, ലൈഫ് സ്റ്റൈൽ എന്നിവയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഗണ്യമായ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ ഏറ്റവും ക്ലീനായ, ഏറ്റവും ഹൈജീനായ സ്വിമ്മിംഗ് ഫെസിലിറ്റി ഉണ്ട്. കൂടാതെ ഏറ്റവും മിടുക്കന്മാരായ ട്രെയിനേഴ്സിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു അവസരം ഏറ്റവും നന്നായി തന്നെ ഉപയോഗിക്കണം. നമുക്കും നമ്മുടെ നാട്ടിൽ നിന്ന് നീന്തൽ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാം.